ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ ദിസ് ഇസ് ബിൻസിസ് വേൾഡ് ഓഫ് ഹെവൻ ഇന്ന് ഈ ബ്രെഡ് കൊണ്ടുള്ളൊരു സ്നാക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത് 4 മണിക്കെന്നല്ല നിങ്ങൾക്ക് വിശക്കുമ്പോൾ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടായി കഴിച്ചോളൂ നോ പ്രോബ്ലം വീട്ടിൽ പിന്നെ അത്യാവശ്യം വെജിറ്റബിൾസ് കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട നമുക്ക് ഈ ഒരു സ്നാക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഭയങ്കര ടേസ്റ്റിയാണ് അതുപോലെ തന്നെ സിമ്പിളുമാണ് ഇതുപോലൊരു ബ്രെഡ് മസാലയാണ് ഞാനിന്ന് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ബ്രെഡ് ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് സവോള തക്കാളി ക്യാബേജ് ഇത്രയും നന്നായിട്ട് അരിഞ്ഞും വെച്ചിട്ടുണ്ട് ഒരു മുട്ട അതുപോലെ 6 അല്ലി വെളുത്തുള്ളി 2 പച്ചമുളക് ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഈ പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്യാം അത് ഏകദേശം ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വഴട്ടി കൊടുക്കാം ഇത് ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ മസാല ഗ്രേവിക്ക് വേണ്ടുന്ന 1 ഓഫ് ദി മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് തക്കാളി തക്കാളി ഇതിലേക്ക് വെന്ത് ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി അരഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് കൂടി അതിലേക്ക് ചേർക്കാം ഇതിൽ ഞാനൊരു ക്യാരറ്റ് കൂടി അരഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇവിടെ ഇരുന്നത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആഡ് ചെയ്തത് കേട്ടോ പിന്നെ ഈ ക്യാബേജ് ഓപ്ഷനിലാണ് വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും നമുക്ക് ഈ ഗ്രേവി തയ്യാറാക്കി എടുക്കാം ഇനി ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ച മണം അങ്ങോട്ട് മാറി വരുമ്പോഴത്തേന് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഈ എരിവ് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് തത്തിപ്പൊത്തി വെക്കാം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് നമുക്ക് വേവിക്കാം അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്ത് ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിതിലേക്ക് ഒരു അല്പം ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ബ്രെഡ് മസാല ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വേണമെങ്കിൽ 2 ബ്രെഡ് എടുത്തിട്ട് നടുവിൽ ഇത് ഫില്ല് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം പക്ഷേ നമ്മുടെ ഉദ്ദേശം അതല്ലല്ലോ നമുക്കിതിലേക്ക് പീസസൊക്കെ വെച്ചിരിക്കുന്ന ബ്രെഡ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് 1-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ ഏകദേശം ഇതുപോലായി കിട്ടും പ്രധാനമായിട്ടും നിങ്ങൾ ഈ ഒരു ഗ്രേവിയിൽ ഉപ്പ് കൂടിപ്പോകാണ്ട് ശ്രദ്ധിക്കണം ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ ബ്രെഡ് മധുരമാണല്ലോ അതുകൊണ്ട് ഒരു വേറൊരു ടേസ്റ്റായി പോവും ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം എന്ത് രസമായിരിക്കും നോക്കിയത് ശരിക്കും കഴിക്കാനും അടിപൊളിയാണ് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക